ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫ്ലിപ്കാർട്ട് ഇപ്പൊ യു പി ഐ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആമസോണിൽ നമുക്ക് ആമസോൺ പേ യു പി ഐ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലിപ്കാർട്ട് നമ്മുടെ അവരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു പി ഐ ആക്സിസ് ബാങ്ക് ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് യു പി ഐ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അവരിപ്പോ റീസെന്റ് തന്നെ ഫോൺ പേ ആയിട്ട് ഡീമെർജിങ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഫുള്ളി അവരുടെ ബാങ്കിങ് സംഭവങ്ങളൊക്കെ ഫുള്ള് ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം ആക്സിസ് ബാങ്ക് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോബ്ര ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു ആക്സിസ് ബാങ്ക്, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ഒരു എമർജിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം യു പി ഐ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കറന്റ്ലി ആൻഡ്രോയിഡിന് മാത്രമേ ലോഞ്ച് ആയിട്ടുള്ളൂ, നമുക്ക് ആൻഡ്രോയിഡിൽ അല്ല ഐ ഒ എസിൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞ കേട്ടത്. എന്താ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഫ്ലിപ്കാർട്ട് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടെന്നില്ല. പക്ഷെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ടില്ല എന്നാ സൺഡേ വന്നിട്ടില്ല കേട്ടോ, നമ്മുടെ ഐ ഒ എസിൽ വന്നിട്ടില്ല, ഐ ഒ എസിൽ വന്നിട്ടില്ല, ആൻഡ്രോയിഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആൻഡ്രോയിഡിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ എവിടെ ഉണ്ടാവുക ഞാൻ കാണിച്ചുതരാം. അത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുക, അതിലുണ്ട് ഫ്ലിപ്കാർട്ട് ഓക്കെ ഉണ്ട്. ഇതാ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് തന്നെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു സ്കാൻ ആൻഡ് പേ എന്നൊരു ഓപ്ഷൻ കാണാം. ആ സാധനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സംഭവം കിട്ടും. ഇതാ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് എന്നെ പോകാൻ കണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ 5 സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ നമുക്ക് 10 സൂപ്പർ കോയിൻസ് ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ. അത് ആക്സിസ് ബാങ്കിന്റെ പാർട്ണർഷിപ്പിലായിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ യു പി ഐ ക്രെഡിറ്റ് കാർഡോ ആഡ് ചെയ്താൽ മതി. അത് നോർമൽ പോലെ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഫോൺ പേയിലും അതുപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ ട്രാൻസാക്ഷനെ പോലെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അറിയണ്ടായിരിക്കും എന്താ വെച്ചാൽ ആമസോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയണമായിരിക്കും ആമസോണിൽ പണ്ട് തൊട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്തിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ യു പി ഐ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. വേറെ സെപ്പറേറ്റ് ഇനി ആപ്പും സംഭവങ്ങളൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ പേയ്മെന്റ് സംഭവങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യു പി ഐ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ പുതിയ യു പി ഐന്റെ സംഭവം. നിങ്ങൾ ആപ്പ് നിങ്ങളുടെ ആപ്പിൽ ഇത് കാണാനില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി, സംഭവം വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന പരിപാടി മാത്രമല്ലോ, വേറെ സെറ്റപ്പും സംഭവമൊന്നുമില്ല. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. ഫ്ലിപ്കാർട്ട് ആൻഡ്രോയിഡിന് മാത്രമല്ലോ, ഐ ഒ എസിന് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ജി എച്ച് എച്ച് വേൾഡ് എന്ന ചാനലിന്റെ പേര്. നമ്മൾ ന്യൂസ്, ടെക് ന്യൂസ്, ഫിലിം ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഇൻഫോർമേറ്റീവ് സംഭവങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീലാണോ, ബൈ.